ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറയുന്ന ഓസ്ട്രേലിയയിലെയും ന്യൂസിലൻഡിലെയും ടാക്സിൻ്റെ ബ്രാക്കറ്റ്സ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും നമ്മൾ പോകുമ്പോൾ നമ്മുടെ സേവിങ്സും എല്ലാ ഈ രണ്ട് രാജ്യത്തും അത്യാവശ്യം നല്ല പെർസെൻറ്റേജ് ഓഫ് ടാക്സ് ഉള്ള കൺട്രിയാണ്. നമ്മൾ എന്ത് ഇൻകം ഉണ്ടെങ്കിലും അതിന് ടാക്സ് അടയ്ക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ നിയമങ്ങൾ. ഓസ്ട്രേലിയയിൽ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മളൊരു പാർട്ട് ടൈം ജോബാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അവേഴ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ നമ്മളൊരു തീരെ സാലറി ഇല്ലാത്തൊരു ജോലിയിൽ കുറച്ച് അവേഴ്സാണൊക്കെ ചെയ്യുന്നതെങ്കിൽ നമുക്ക് അവിടെ ആദ്യത്തെ $18,000 അവിടെ ടാക്സ് ഇല്ല. ബട്ട് ന്യൂസിലൻഡിൽ നമ്മൾ ഈവൻ ഒരു $10 നമ്മുടെ സാലറി എങ്കിൽ പോലും നമ്മൾ അതിൻ്റെ ഒരു പെർസെൻറ്റേജ് ടാക്സ് കൊടുക്കണം. ബട്ട് വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഓസ്ട്രേലിയയിൽ അതിൻ്റെ ടാക്സ് നമ്മുടെ സാലറിയുടെ കൂടുന്തോറും അവിടുത്തെ ടാക്സിൻ്റെ പെർസെൻറ്റേജ് കമ്പയർഡ് ന്യൂസിലൻഡ് ചെയ്യുമ്പോൾ കൂടുതലാണ്. അപ്പോൾ നമുക്കൊരു ആവറേജ് സാലറിയുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളുടെ ന്യൂസിലൻഡിൻ്റെ ഓസ്ട്രേലിയയിലെയും ടാക്സിൻ്റെ പെർസെൻറ്റേജ് കൂട്ടുമ്പോൾ ഓൾമോസ്റ്റ് സെയിം എമൗണ്ട് ആയിരിക്കും. കൂടുതലും കുറച്ചൊരു കുറവ് ന്യൂസിലൻഡിനാണ് നമ്മൾ ഓരോ പൈസ ഇട്ട് കമ്പയർ ചെയ്യുമ്പോൾ കണ്ടിരിക്കുന്നത്. പിന്നെ ന്യൂസിലൻഡിൻ്റെ ഒരു ബെനഫിറ്റ് എന്ന് പറഞ്ഞാൽ, ന്യൂസിലൻഡിൻ്റെ ടാക്സിൽ ACC ലെവിയും കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്കിപ്പോൾ ഇഞ്ചുറി ഒക്കെ പറ്റിയിട്ട് എങ്ങനെ എന്തെങ്കിലും വന്നതല്ല, അത് ഈ ടാക്സിൻ്റെ പൈസയിൽ നിന്ന് ന്യൂസിലൻഡ് ഗവൺമെൻറ്റിൻ്റെ ഇതിൽ അത് കവർ ചെയ്ത് നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റും ആ സമയത്തെ സാലറിയെല്ലാം നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പം ഇത് നിങ്ങളെ ഹെൽപ്ഫുൾ ആക്കി എന്ന് വിചാരിച്ചിരിക്കുന്നു. അപ്പം നിങ്ങളുടെ സാലറിയുടെ ബ്രാക്കറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് ഈ ഏത് രാജ്യമാണോ ബെറ്റർ എന്ന് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.